നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആഴ്സണലിനോട് 1-3 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു, പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസിന് അത് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്രൗണ്ടിൽ നിൽക്കവെയാണ് ബ്രൂണോ ഫെർണാണ്ടസ് ആ പെനാൽറ്റി പാഴാക്കി കളയുന്നത്. സ്വാഭാവികമായിട്ടും ആരാധകർക്ക് എന്തുകൊണ്ട് ക്രിസ്ത്യാനോ പെനാൽറ്റി എടുത്തില്ല, എന്തുകൊണ്ട് ബ്രൂണോ തന്നെ അത് എടുത്തു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ റാൽഫ് റാഗ്നിക് അതിനുത്തരം പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കണം. നേരത്തെ ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഈ സീസണിൽ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ എടുത്ത പെനാൽറ്റി പുറത്തേക്ക് പോയിരുന്നു. അന്ന് എമിലിയാനോ മാർട്ടിനസ് ആണ് ആസ്റ്റൺ വില്ലയുടെ ഗോൾ കീപ്പറായിട്ട് നിന്നുകൊണ്ട് ക്രിസ്ത്യാനോ പെനാൽറ്റി എടുക്കാൻ വരട്ടെ എന്ന് പറഞ്ഞ നിമിഷങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഏതായാലും ഇപ്പോൾ ഈ സീസണിൽ 2 പെനാൽറ്റികളാണ് പ്രീമിയർ ലീഗിൽ ബ്രൂണോ ഫെർണാണ്ടസ് നഷ്ടമാക്കിയിട്ടുള്ളത്. 1997-98 സീസണിൽ ടെഡി ഷെറിംഗാം ഇതുപോലെ 2 പെനാൽറ്റികൾ നഷ്ടമാക്കിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയർ 2 പെനാൽറ്റികൾ ഒരു സീസണിൽ നഷ്ടപ്പെടുത്തുന്നത്. എന്തായാലും അദ്ദേഹത്തിന് അത് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ഇനി ഈ സീസണിലെ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് എടുത്ത് നോക്കേണ്ടതുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ സീസണിൽ എങ്ങനെയാണ് പെനാൽറ്റികളിൽ പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സ്പോട്ട് കിക്കുകൾ ആഴ്സണലിനെതിരെയും നോർവിച്ച് സിറ്റിക്കെതിരെയും ഗോളാക്കി മാറ്റിയിരുന്നു. അതേസമയം FA കപ്പിൻ്റെ 4th റൗണ്ടിൽ മിഡിൽസ്ബറോക്കെതിരെ റെഗുലേഷൻ ടൈമിൽ അദ്ദേഹത്തിന് പെനാൽറ്റി കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അദ്ദേഹം ഗോളടിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഈ ഒരു പെനാൽറ്റി സംഭവത്തിന് ശേഷം, മത്സരത്തിന് ശേഷം, അതായത് ആ ഗോള് പെനാൽറ്റി ബ്രൂണോ ഫെർണാണ്ടസ് ഗോളാക്കിയിരുന്നെങ്കിൽ അപ്പോൾ സ്കോർ ലൈൻ 2-2 ആവുമായിരുന്നു. ഒരു പക്ഷേ ആ ഒരു റിസൾട്ട് പോലും മാറി മറിഞ്ഞേക്കാവുന്ന ഒരു സന്ദർഭമാണ്. ഏതായാലും പെനാൽറ്റി എന്തുകൊണ്ട് ക്രിസ്ത്യാനോ എടുത്തില്ല എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ താൻ ചോദിച്ചു എന്ന് റാൽഫ് റാഗ്നിക്ക് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പം മാഞ്ചസ്റ്റർ ഈവനിങ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ക്രിസ്ത്യാനോയുടെ മത്സരശേഷം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. എന്തുകൊണ്ട് അദ്ദേഹം പെനാൽറ്റി എടുത്തില്ല എന്ന് ചോദിക്കുകയും ചെയ്തു. അതിന് അദ്ദേഹം പറഞ്ഞത് തനിക്കത് പെനാൽറ്റി എടുക്കേണ്ട എന്ന് തോന്നി, അതുകൊണ്ടാണ് ബ്രൂണോ എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് താൻ പറഞ്ഞത് എന്നാണ് ഇപ്പോൾ റാൽഫ് റാഗ്നിക്ക് വിശദമാക്കുന്നത്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ താനത് എടുക്കുന്നില്ല, തനിക്കത് എടുക്കേണ്ട എന്നൊരു ഫീലിംഗിലേക്ക് പോയി. അങ്ങനെയാണ് ബ്രൂണോ എടുക്കുന്നത്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: ഹി സെഡ് ഹി ജസ്റ്റ് ഡിഡ്ന്റ് ഫീൽ ഹി ഷുഡ് ടേക്ക് ഇറ്റ് and that's why he said it would be better if Bruno took it എന്നാണ് റാൽഫ് ക്രിസ്ത്യാനോ പറഞ്ഞതായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ ആയിരുന്നെങ്കിൽ അത് ഗോളാകുമായിരുന്നോ എന്നുള്ളതാണ് ആരാധകർ ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം ഒരു പക്ഷേ ക്രിസ്ത്യാനോയുടെ പെനാൽറ്റി റെക്കോർഡുകളൊക്കെ വളരെ മികച്ചതാണ്. എന്നാൽ പോലും ബ്രൂണോക്ക് ഇന്നലെ പിഴച്ചത് യുണൈറ്റഡിൻ്റെ ടോപ്പ് 4 ലേക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതാണ് ഇപ്പോൾ ഏറ്റവും അധികം നിരാശ ആരാധകർക്കുള്ളത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.